డిగ్రీ ఆర్టిస్ట్ పోస్టల్ డిపార్ట్మెంట్లో జోలి చేయన సమయత్ അവർ എല്ലാ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഒരു മിമിക്രി ആർട്ടിസ്റ്റ്. അമ്മ നല്ല ക്ലാസിക്കൽ ഡാൻസറാണ്. എനിക്ക് അത്ര ക്ലാസിക്കൽ ഡാൻസ് ചെയ്യാൻ പറ്റില്ല. നല്ല ക്ലാസിക്കൽ ഡാൻസറാണ്. ആ ജീൻസ് ഉണ്ടല്ലോ, നാച്ചുറലായിട്ട് ആക്ട് ചെയ്യാൻ, ഡാൻസ് ചെയ്യാൻ, സ്കൂൾ കോളേജ് സമയത്ത് ഗ്ലാമർ ഇൻഡസ്ട്രിയിൽ പോകാൻ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു നോർമൽ ട്രഡീഷണൽ ബ്രാഹ്മിൻ ഫാമിലി ആയതുകൊണ്ട് അമ്മ അച്ഛൻ എൻകറേജ് ചെയ്തിട്ടില്ല. ഇതൊരു അൺസർട്ടൻ ഫീൽഡ്, പറയാൻ പറ്റില്ല മോളിലേക്ക് വരും, ഇല്ലെങ്കിൽ ഒരു ഫിലിമിലെ വീട്ടിൽ പോകും, ആർക്ക് പറയാൻ പറ്റില്ല. ഒരു റിസ്ക് ഫാക്ടറാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഒരു റിസ്ക് ഫാക്ടർ. വേണ്ട വേണ്ട പറഞ്ഞു. പക്ഷേ ഒരു മമ്മൂട്ടി കഥാനായികായിട്ട് ഒരു പത്മശ്രീ മമ്മൂട്ടി എങ്ങനെ വിടും? ഇല്ല, പോകണം, ചെയ്യണം. ഞാനാണ് കൺവിൻസ് ചെയ്തിട്ട് ഫിലിംസ് ചെയ്യുന്നു. ചേട്ടൻ, അനിയൻ, അമ്മ, അച്ഛൻ, അവരെ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. ഇത് ഓൺലി എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റാണ് അഭിനയിക്കണം. ഒരു ജന്മമല്ലേ, ഓൺലി വൺ ബർത്ത്. സോ ആ ആഗ്രഹങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ, പക്ഷേ ആഗ്രഹമുണ്ട് ഒരു ഹീറോയിനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഫിലിം ചെയ്യണം, നല്ല ഫിലിം ചെയ്യണം. ഇപ്പോൾ കുറച്ച് ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അയ്യോ, അച്ഛൻ ഒരുപാട് സന്തോഷമാണ്. ഇതുകൊണ്ടാണ് വെച്ചാൽ അവർ സ്വാതി കിരണം ഒരു തെലുഗു ഫിലിം അഭിനയിച്ചു. നമ്മളെ ഫാമിലിയിൽ എല്ലാവർക്കും, തെലുഗു ഓഡിയൻസ് എല്ലാവർക്കും മമ്മൂട്ടി സർ ഒരുപാട് ഒരു റെസ്പെക്റ്റാണ്, ഇഷ്ടമാണ്. അപ്പോൾ സന്തോഷമല്ലേ സർ, എല്ലാവർക്കും പറഞ്ഞു എൻ്റെ മോള് മമ്മൂട്ടി സർ ഹീറോയിനായിട്ട് അഭിനയിക്കുന്നു, പളുങ്കാണ്. ബ്ലെസ്സി സർ ഒരു നാഷണൽ അവാർഡ് വിന്നർ, നല്ല ഡയറക്ടർ, ഹൗലി പൊട്ട നല്ല പ്രൊഡ്യൂസറാണ്. അങ്ങനെ എല്ലാവരോട് പറഞ്ഞു, കാണിച്ചു ഫോട്ടോസ്, പോസ്റ്റേഴ്സ് കാണിച്ചു. ഈ നമ്മളെ റിലേറ്റീവ്സ് എല്ലാ വീട്ടിലും എൻ്റെ സ്റ്റിക്കർ ഉണ്ടാവും, ആ പളുങ്കിൻ്റെ സ്റ്റിക്കർ, രണ്ട് പിള്ളേരുടെ, ഞാൻ, മമ്മൂട്ടി സർ. പറയാൻ ഒരു എന്താണ്, ഒരു ഏജ് ഇല്ല, മെച്യൂരിറ്റി ഇല്ല. ഹീസ് എ ഗ്രേറ്റ് മാൻ, ഹീസ് എ ലയൺ. ലൈക്ക് ഐ റിയലി ലൈക്ക് മമ്മൂട്ടി സർ, മോഹൻലാൽ സർ. ഹീസ് ഡിഗ്നിഫൈഡ്, റിസർവ്, ബിക്കോസ് ഹീസ് നേച്ചർ ഈസ് ലൈക്ക് ദാറ്റ്. ഹീസ് റിസർവ്. തെലുഗുവിലെ മിതഭാഷി പറയും. മിതഭാഷി എന്ന് വെച്ചാൽ കുറച്ച് സംസാരം, നല്ലോണം അഭിനയിക്കും അവർ, ജസ്റ്റ് അങ്ങനെ. ലാലേട്ടൻ ഹീറോയിനായിട്ട് അഭിനയിക്കാൻ ആ സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ചാൻസ് കിട്ടിയില്ല, അഭിനയിച്ചിട്ടില്ല. അവർ ബബ്ലി, ഞാൻ കേട്ടിട്ടുണ്ട്, അവർ ഒരുപാട് ജോലി ജോലി, ഫ്രണ്ട്ലി, ബബ്ലി. ഓരോരാൾക്ക് ഓരോരോ സ്വഭാവം. പക്ഷേ ഹീസ് എ നൈസ് മാൻ, ഈസ് എ വെരി ഗ്രേറ്റ് പേഴ്സൺ, ഇറ്റ്സ് എ ലെജൻഡ്. സോ ആക്ടിങ് വിത്ത് എ ലെജൻഡ് ഈസ് റിയലി ദറ്റ് കേരള മാത്ത ബ്ലെസ്സിങ്സ്. പളുങ്ക് ശേഷം എല്ലാവരും പറഞ്ഞു, ലക്ഷ്മി ഒരു നല്ല പത്മപ്രിയ പോലെ ഒരു എന്താണ്, വേറെ ഇന്ന് കുറേ ആർട്ടിസ്റ്റ് വന്നില്ലേ, പുതിയ പുതിയ ആർട്ടിസ്റ്റ്, അവർ പോലെ കുറച്ച് സ്റ്റാർ ആവാൻ സാധ്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്തിനാ അങ്ങനെ ആയിട്ടില്ല, ലക്ഷ്മി ലോ ബഡ്ജറ്റ് ഫിലിമിൽ പോയി, അങ്ങനെ ചോദിക്കും. പക്ഷേ എനിക്ക് ഐ കാൻ നോട്ട് ആൻസർ. ഞാൻ ചെയ്ത ഫിലിംസ് എല്ലാം നല്ല ഫിലിംസാണ്, ലോ ബഡ്ജറ്റ് ഫിലിംസ് ചെയ്തു, നഗരം, ചിത്രശലഭങ്ങളുടെ വീട്. പക്ഷേ അതെല്ലാം നല്ല കഥാപാത്രമല്ലേ, സോഷ്യൽ ആക്ടിവിസ്റ്റായിട്ടു, ടീച്ചറായിട്ട്. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് സർ. ഇറ്റ്സ് ലൈക്ക് അപ്പ് ആൻഡ് ഡൗൺ, സോ മെനി അപ്പ് ആൻഡ് ഡൗൺസ്. ഹീറോയിനായിട്ട് അഭിനയിച്ചു, ക്യാരക്ടേഴ്സ് അഭിനയിച്ചു, ഗസ്റ്റ് റോളായിട്ട് അഭിനയിച്ചു. മക്രമന്യ ഒരു 4 ദിവസം അഭിനയിച്ചു, രാജ രവിവർമ്മ വൈഫായിട്ട്. ദ്രോണ ഒരു 4 ദിവസം അഭിനയിച്ചു. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ജേർണി. പേഴ്സണലായിട്ട് ഞാൻ എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല, സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റിൽ ഞാനില്ല, ട്വിറ്റർ അത് ഇത് ഓർക്കിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ നെഗറ്റീവ് പോസിറ്റീവ് അത് അവരിഷ്ടം, ഞാൻ പോസിറ്റീവ് എടുക്കുന്നില്ല, നെഗറ്റീവ്. ഇറ്റ്സ് ലൈക്ക് ഐ വിൽ ബി ഓൾവേസ് യുനോ ബാലൻസ്ഡ്. ഐ ഡോണ്ട് പീപ്പിൾ സർ, ദർ ആർ സോ മെനി പീപ്പിൾ ഇൻ സൊസൈറ്റി, സോ മെനി സൈക്കോളജീസ്. സം പീപ്പിൾ ഓൾവേസ് ടോക്ക് നെഗറ്റീവ്, സം പീപ്പിൾ ഓൾവേസ് ടോക്ക് പോസിറ്റീവ്, സം പീപ്പിൾ ടോക്ക് ബോത്ത്. എനിക്ക് അത്ര ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല, ടൈമില്ല അതെല്ലാം ചിന്തിക്കാൻ. ദറ്റ്സ് ട്രൂ. ബട്ട് എനിക്കറിയില്ല സർ, ഇപ്പോൾ ഏത് ഫിലിമാണ് വലിയ ഫിലിം റിലീസ് ആവുന്നു, പിന്നെ ഈ ഫിലിം എപ്പോഴാണ് റിലീസ്. ബിക്കോസ് ഞാൻ കേരളത്തിൽ താമസിക്കുന്നില്ലല്ലോ, ഇതെല്ലാം എനിക്കറിയില്ല. അത് ഇറ്റ്സ് കറക്റ്റ്, അത് ഒരു വലിയ ബഡ്ജറ്റ് ഫിലിം, ഒരു സൂപ്പർ സ്റ്റാർ ഫിലിം റിലീസ് ആവുന്ന സമയത്ത് ഈ ഇതുപോലെ ഫിലിംസ് റിലീസ്
ഐദാൽ ആരും കാണാൻ പോകുന്നില്ല. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് സോ ഇപ്പോൾ വേറെ മലയാളം ഫിലിംസ് ഒന്നും റിലീസ് ആയിട്ടില്ല. ഒരു തമിഴ് ഫിലിം മാത്രം റിലീസായി. ഞാൻ ജോലി ചെയ്ത് എനിക്ക് ഒരിക്കലും പൈസ എനിക്ക് ഇമ്പോർട്ടൻസ് അല്ല. ഇതുവരെ ഞാൻ പൈസ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് മലയാളം ഫിലിംസ് ഒരുപാട് റെമ്യൂനറേഷൻ കുറവാണ്. അത് എനിക്ക് ഓൺലി പളുങ്ക് മാത്രം ഒരു നല്ല ഫിലിമാണ്. ബാക്കിയുള്ള ഫിലിംസ് എല്ലാം ലോ ബഡ്ജറ്റ്, മിഡിൽ ബഡ്ജറ്റ്, അത്ര വലിയ സ്റ്റാർസ് അല്ല ഹീറോസ്. അപ്പോൾ എനിക്ക് റെമ്യൂനറേഷൻ അത്ര ഒന്നും കൊടുക്കുന്നില്ല. ഈ ദിവസം വരെ ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല, സേവ് ചെയ്തിട്ടില്ല. പക്ഷേ ലൈഫ് അങ്ങനെ പോകുന്നു. പേരൻസും ഉണ്ടല്ലോ, ദൈവാനുഗ്രഹം പോകുന്നു. മണി ഇമ്പോർട്ടൻ്റ് അല്ല സർ. ഫസ്റ്റ് നമുക്ക് റെസ്പെക്ട് ക്യാരക്ടർ. ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ പോകും. റെസ്പെക്റ്റ് ഇല്ലാതെ ഒരു നല്ല ക്യാരക്ടർ, ഒരു നല്ല പൈസ വന്നാൽ അയ്യോ, എനിക്ക് നല്ലോണം ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് വേണം. ആ ട്രീറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അതുകൊണ്ടാണല്ലേ 7 വർഷം എനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ വാട്ട് യു സേ, ഞാൻ ജോലി ചെയ്തു. പിന്നെ തെലുഗു ഫിലിംസിൽ ചെയ്തിട്ടില്ലല്ലോ. ട്രൈ ചെയ്താൽ കിട്ടും ക്യാരക്ടേഴ്സ്. പക്ഷേ വേണ്ട, എനിക്ക് എൻ്റെ മനസ്വഭാവം തെലുഗു ഫിലിംസ് എല്ലാം പറ്റില്ല. എനിക്ക് മലയാളമാണ് കംഫർട്ടബിൾ. റെസ്പെക്റ്റും പിന്നെ ക്യാരക്ടർ, ഈ രണ്ടും ഞാൻ നോക്കും സർ. ഞാൻ പോകുന്ന സ്ഥലത്തിൽ ഏതുപോലെ ആളുകളുണ്ട്, എന്നെ നല്ലോണം നോക്കും ഇല്ല. യു നോ അബൌട്ട്, ഐ ടോൾ യു നോ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ. ഞാൻ വളരെ സെൻസിറ്റീവാണ്, കുറച്ച് ടിമിഡാണ്. എന്താണ്, അത്രയൊന്നും ധൈര്യശാലിയല്ല. ഫസ്റ്റ് ഫിലിമിൽ ഒരുപാട് പാവമായിരുന്നു. എല്ലാവരും പറഞ്ഞിട്ട് ലക്ഷ്മി ലക്ഷ്മി ഇതല്ല, ഇങ്ങനെ ഉണ്ടാവരുത്. എല്ലാ വേറെ ഹീറോയിൻസിനെ നോക്കി, വേറെ പെണ്ണുകളിനെ നോക്കി. ഒരു റോൾ മോഡലെന്ന് വെച്ചാൽ പത്മപ്രിയ, ഒരു ടോം ബോയ്, ധൈര്യശാലി. അതെല്ലാം നോക്കി നോക്കി, ഓക്കെ നമ്മൾ പാവമായിട്ടുണ്ടാവരുത്, നമ്മൾ കൂടെ കുറച്ച് ബ്രേവ് ആയിട്ടുണ്ടാവണം. സോ അതുപോലെ എന്താണ് ഞാൻ നോക്കുന്നത്, റെസ്പെക്റ്റും പിന്നെ ക്യാരക്ടർ. മണി ലാസ്റ്റ്. അതെപ്പോഴും മണി പൈസക്കാകി ഇതുവരെ ചെയ്യുന്ന ഫിലിമില്ല. ഞാൻ ആത്മാർത്ഥത്തിൽ ഇഷ്ടപ്പെട്ടാണ്. ഒരു വൺ ഡേ ആക്ട് ചെയ്ത ഫിലിംസ് ഉണ്ട്. ക്ലൈമാക്സിലും ഞാൻ ആക്ട് ചെയ്തത് ഒരു ദിവസമാണ്. ഞാൻ ഇഷ്ടത്തെ എന്താണ് ഒരു ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്, ഒരു ദിവസം ക്യാരക്ടർ പോലും.